പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കെ ഫോൺ ചോർത്തൽ സഭയിൽ ചർച്ചയാകും. ലോക്സഭയിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. ക്ഷമിക്കണം, ഫോൺ ചോർത്തൽ വിഷയത്തിൽ സർക്കാരിൻ്റെ പങ്ക് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രേമചന്ദ്രൻ്റെ ആവശ്യം. രാജ്യത്തെ പൗരന്മാരുടെ സ്വകാര്യത സർക്കാർ അപകടത്തിലാക്കിയെന്നും നോട്ടീസിൽ പറയുന്നു. ഇതിനിടെ ഫോൺ ചോർത്തലിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യ സ്വാമി രംഗത്ത് വന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ചേരുന്നു. വീണ്ടും മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ അഗെയിൻ. രാധാകൃഷ്ണൻ, എൻ കെ പ്രേമചന്ദ്രൻ ബിനോയ് വിശ്വം ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ബിനോയ് വിശ്വം എന്ത് കാര്യത്തിലാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്? എസ് കെ എൻ എൻ കെ പ്രേമചന്ദ്രൻ, ബിനോയ് വിശ്വം, കൊടിക്കുന്നിൽ സുരേഷ്, കേരളത്തിൽ നിന്നുള്ള ഈ മൂന്ന് പേരും ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായിട്ട് ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഈ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റം എന്ന് നോട്ടീസുകൾ ഈ മൂന്നും ആരോപിക്കുന്നു. രാജ്യത്ത് പൗരന്റെ സ്വകാര്യത അത് ലംഘിക്കുന്ന വിധത്തിൽ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നു. ഉന്നത സ്ഥാനത്തുള്ള വ്യക്തികളെ നിരീക്ഷിക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടി അത് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല എന്നതാണ് ഈ മൂന്ന് നോട്ടീസിന്റെയും അടിസ്ഥാനമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വിഷയങ്ങളും ഇന്ന് മാറ്റിവെച്ച് ഈ വിഷയത്തിൽ സർക്കാർ സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നാണ് ആവശ്യം. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, ഒപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന്, ഡി എം കെയുടെയും ടി എം സിയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഈ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 10 അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഇരു സഭകളിലും ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭ ചേരുന്ന സമയത്ത് ഈ അടിയന്തര പ്രമേയം ആയി ഇത് ഉന്നയിക്കാൻ അനുവദിക്കണം എന്ന് ഈ അംഗങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം സഭയിൽ ഉണ്ടാകും. ഏത് വിധത്തിലാണ് സഭാ നടപടികൾ ഇന്ന് മുന്നോട്ട് പോവുക എന്നതിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രക്ഷുബ്ധമാകും എന്ന നിരീക്ഷണം നടത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തിൽ നിന്ന് കെ മുരളീധരൻ ഇന്ധനവില വർധനവ് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതും അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതിയാണ് തേടിയിരിക്കുന്നത്. ലക്ഷദ്വീപ് വിഷയം ഉയർത്തിക്കൊണ്ട് ബെന്നി ബഹന്നാനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എസ് കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ ഈ ഫോൺ ചോർത്തൽ വലിയ വിവാദമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സഭ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്.